നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി. രാജ്യത്തെ ഏറ്റവും വിശ്വാസയോഗ്യമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന യോഗ്യതാ പരീക്ഷയിലും കൃത്രിമത്വം. എന്താണ് നീറ്റ് വിവാദങ്ങൾക്ക് പിന്നിൽ? ജൂൺ 4 രാജ്യം മുഴുവനും ഇലക്ഷൻ റിസൾട്ടിൽ കണ്ണു നട്ടിരുന്ന ദിനം. അന്നേ ദിവസമായിരുന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. 67 പേർക്ക് 1st റാങ്ക്. ചരിത്രത്തിൽ ആദ്യം അമ്പരന്നു, പിന്നീട് ഉയർന്നു സംശയങ്ങളും. സോഷ്യൽ മീഡിയ വിഷയമേറ്റെടുത്തു. പിന്നാലെ പരാതിയായി കേസായി കോടതിക്ക് മുന്നിലും എത്തി. പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. അന്വേഷണം. രാജ്യത്തെ സർക്കാർ സ്വകാര്യ കോളേജുകളിലേക്കുള്ള മെഡിക്കൽ പ്രവേശന പരീക്ഷയാണ് നീറ്റ്. മെയ് 5 പരീക്ഷ. ഏതാണ്ട് 23 ലക്ഷത്തിലധികം പേർ പരീക്ഷ എഴുതി. ജൂൺ 14 റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും 10 ദിവസങ്ങൾക്ക് മുന്നേ, അതായത് ജൂൺ 4 തന്നെ റിസൾട്ട് പുറത്തുവിട്ടു. മുൻകാലങ്ങളിലൊക്കെ 1st or 2nd പേർക്കായിരുന്നു മുഴുവൻ മാർക്ക് ലഭിച്ചിരുന്നത്. ഇത്തവണയാകട്ടെ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 67. ഉയർന്ന മാർക്ക് നേടിയവരിൽ ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയവരും അതിൽ 6 പേരും ഒരേ സീക്വൻഷ്യൽ നമ്പറിൽ പരീക്ഷ എഴുതിയവരുമായത് സംശയത്തിന് ആക്കം കൂട്ടി. പരീക്ഷ എഴുതിയ ചിലർക്കാകട്ടെ 719, 718 മാർക്കുകളും. ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്നായിരുന്നു പിന്നീട് ഉയർന്നു വന്ന സംശയം. 720 ഇതിലെ മാക്സിമം മാർക്ക്. അതിൽ ഒരു ശരിയുത്തരത്തിന് 4 മാർക്കും തെറ്റിയാൽ നെഗറ്റീവ് മാർക്കുണ്ട്, -1. അങ്ങനെയിരിക്കെ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്താൽ അയാൾക്ക് ലഭിക്കേണ്ടിരുന്ന മാർക്ക് 716. ഒരുത്തരം തെറ്റിയാലോ അവിടെ നഷ്ടമാകുന്നത് 5 മാർക്ക്, അതായത് 715 ലഭിക്കേണ്ടത്. ചില എക്സാം സെന്ററുകളിൽ ടെക്നിക്കൽ പ്രോബ്ലം കാരണം പരീക്ഷ തുടങ്ങാൻ വൈകിയെന്നും അതുകൊണ്ട് അവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയെന്നുമായിരുന്നു ഇതിൽ NTA നൽകിയ വിശദീകരണം. 1st റാങ്കുകാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് എങ്ങനെയെന്നായിരുന്നു മറ്റൊരു ചോദ്യം. 2023 അപേക്ഷിച്ച് 3 ലക്ഷത്തിലധികം അപേക്ഷകൾ വർദ്ധിച്ചു, അതിനാലാണ് 1st റാങ്കുകാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതെന്ന് മറ്റൊരു വിശദീകരണം. വിവാദങ്ങൾക്ക് പിന്നാലെ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേരുടെയും സ്കോർ കാർഡ് റദ്ദാക്കി. ഇവർക്കായി ജൂൺ 23 വീണ്ടും പരീക്ഷ നടത്തും. ജൂൺ 30 ഫലം പുറത്തുവിടുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നുവെന്ന ആരോപണം ഉയരുന്നത്. അതിനായി ഓരോരുത്തരിൽ നിന്നും 30 ലക്ഷം രൂപ വരെ വാങ്ങിയിരുന്നതായി കണ്ടെത്തി. ബീഹാർ ഇക്കണോമിക് ഒഫൻസ് യൂണിറ്റിന്റേതാണ് കണ്ടെത്തൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുമുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 17 പേർ അറസ്റ്റിലായി. കൂടാതെ ഗുജറാത്തിലെ ഗോദ്രയിൽ പരീക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ആസൂത്രിത തട്ടിപ്പ് നടന്നതായും കണ്ടെത്തി. നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ 0.001% പിഴവുണ്ടെങ്കിൽ പോലും അങ്ങേയറ്റം ഗൗരവത്തോടെ കാണണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. തീർച്ചയായും വിദ്യാർത്ഥികളുടെ മനോവീര്യം തകർക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഇനി ആവർത്തിക്കരുത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പുകാരും സർക്കാരും ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം. ഇക്കാര്യത്തിൽ സർക്കാർ യുക്തിസഹമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്.